ത്രിപുരയിൽ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അധികാരം നിലനിർത്തി ബി ജെ പി. സി പി എം കോൺഗ്രസ് സഖ്യം 14 സീറ്റിലൊതുങ്ങി. ഗോത്ര മേഖലയിൽ 13 സീറ്റുകൾ പിടിച്ചെടുത്ത പ്രദ്യുത് ദേവ് ബർമന്റെ തൃപ്രമോദ ത്രിപുര നിയമസഭയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി വളർന്നു. പതിറ്റാണ്ടുകളായുള്ള വൈരം മറന്ന് കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ത്രിപുരയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. ബി ജെ പിക്കും സി പി എമ്മിനും ഐ പി എഫ് ടിക്കും വോട്ട് ശതമാനവും സീറ്റും കുറഞ്ഞപ്പോൾ തിപ്രാമോദയും കോൺഗ്രസും നേട്ടമുണ്ടാക്കി. ഗോത്രമേഖലയിലെ വോട്ടാണ് ഇത്തവണത്തെ വിധിയിൽ അതിനിർണായകമായത്. 20 സംവരണ സീറ്റിൽ 13 തിപ്രാമോദ വിജയക്കൊടി നാട്ടി. ബാക്കി സംവരണ സീറ്റുകളിലെ 5 ബി ജെ പിയെ തുണച്ചത് പ്രതിപക്ഷത്തെ ഭിന്നതയാണ്. ഇവിടങ്ങളിൽ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിനേക്കാൾ 6000 വോട്ടുകൾ തിപ്ര സി പി എം സ്ഥാനാർത്ഥികൾ ചേർന്ന് നേടി. 2000 താഴെ മാത്രമാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം. പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. അത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി മണിക് സാഹ വ്യക്തമാക്കി. മേ യേ ജീത് ജോ ഹാസിൽ ഹുയി ഹേ യേ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അവർ കാര്യകർത്ത. സംസ്ഥാന ഉപമുഖ്യമന്ത്രി ജിഷ്ണു ദേവ് വർമ്മന്റെ പരാജയം ബി ജെ പിക്ക് തിരിച്ചടിയായി. ചാരില്ല മണ്ഡലത്തിൽ തിപ്രാമോദ സ്ഥാനാർത്ഥി സുബോധ് ദേവ് വർമ്മൻ 858 വോട്ടുകൾക്കാണ് ജിഷ്ണു ദേവ് വർമ്മനെ തോൽപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ മണിക് സർക്കാർ കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട ധൻപൂർ സീറ്റ് ഇത്തവണ ബി ജെ പി പിടിച്ചെടുത്തു. മണിക് സർക്കാരിന് പകരം സി പി എം രംഗത്തിറക്കിയ കൗഷിക് ചന്ദയെ 3500 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് കേന്ദ്ര സഹമന്ത്രി പ്രതിമാ ഭൗമിക്കാണ്. പ്രതിമാ ഭൗമികിനെ ഉപമുഖ്യമന്ത്രിയായി പരിഗണിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി മാണിക് സാഹ ടൗൺ ബർദോവാലി മണ്ഡലത്തിൽ നിന്ന് 1257 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസ് നേതാവ് സുദീപ് റോയ് വർമ്മൻ അഗർത്തല സീറ്റിൽ നിന്ന് 8162 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി വിജയിച്ചത് 396 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിനാണ്. കഴിഞ്ഞ തവണ 8 സീറ്റിൽ വിജയിച്ച ബി ജെ പി സഖ്യകക്ഷി ഐ പി എഫ് ടി ഇപ്രാവശ്യം ഒരേ ഒരു സീറ്റിലേക്ക് ഒതുങ്ങാനുള്ള കാരണം തിപ്രാമോദയുടെ കടന്നുവരവാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും ത്രിപുരയിൽ സി പി എമ്മിന്റെ രക്ഷയില്ല. ഭരണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, സീറ്റുകൾ കുറഞ്ഞ് 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് നേട്ടമുണ്ടാക്കി. കോൺഗ്രസ് സി പി എം സഖ്യം തുറന്നു കാട്ടാൻ ഞായറാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൃശൂരിലെത്തും. നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായിരുന്നു ത്രിപുരയിൽ സി പി എമ്മും കോൺഗ്രസും പയറ്റിയത്. ബി ജെ പിയെ തടയുന്നതിന് സഖ്യം അനിവാര്യമെന്ന നിലയിലേക്ക് ഇരു പാർട്ടികളുടെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ എത്തുകയായിരുന്നു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണ മാത്രമായിരുന്നുവെങ്കിൽ ത്രിപുരയിൽ ഒരു പടി കൂടി കടന്ന് പ്രഖ്യാപിത തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് നീങ്ങി. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തെളിയുന്ന ചിത്രം ഇതാണ്. കഴിഞ്ഞ തവണ സി പി എമ്മിന് ലഭിച്ച 16 സീറ്റ് 11 കുറഞ്ഞു. ഘടകകക്ഷികൾ പച്ച തൊട്ടില. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിക്കാത്ത കോൺഗ്രസിന് ഇക്കുറി 3 സീറ്റ് ലഭിച്ചു. ഒറ്റനോട്ടത്തിൽ കോൺഗ്രസിന് നേട്ടം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? സഖ്യം ഇരുകൂട്ടർക്കും ഗുണം ചെയ്തില്ല എന്നത് ഒരു വശം. കോൺഗ്രസിന് ത്രിപുരയിൽ വോട്ടില്ലെന്ന സത്യം സി പി എം തിരിച്ചറിയുന്നു എന്നത് മറുവശം. സി പി എം വോട്ടുകൾ കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പലയിടത്തും മറിച്ചൊരു വോട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയേണ്ടത് സി പി എം ആണ്. വോട്ട് ശതമാനം നിലനിർത്താൻ സി പി എമ്മിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നത് ഭാഗ്യം. അത് സീറ്റുകളിൽ പ്രതിഫലിച്ചുമില്ല. തിപ്രാമോദ പാർട്ടിയുടെ സാന്നിധ്യവും ഇരു പാർട്ടികളുടെ വോട്ടുകളെ ബാധിച്ചു. സി പി എം കോൺഗ്രസ് സഖ്യത്തിന്റെ പരാജയത്തിന് ശേഷമുള്ള ബി ജെ പിയുടെ ആദ്യ പൊതുയോഗം കേരളത്തിലെ തൃശൂരിലാണെന്നത് യാദർശികമല്ല. കോൺഗ്രസ് കാലഹരണപ്പെട്ടുവെന്ന വാദം അടിയുറപ്പിച്ച് പറയാനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ലൈനാണ് കോൺഗ്രസുമായി കൈകോർക്കുക എന്നത്. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് സി പി എമ്മിന് മുന്നിലുള്ളത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.